the 8 sectors about which we are going to talk, where reforms are being brought in: coal, minerals, defense production, airspace management, airports, MRO, which is maintenance, repair and overhaul, power distribution companies in the union territories, space. We should prepare ourselves also for tough competition so that we become strong, we are able to be first of all self-reliant, and at the same time be sure we are strong enough to face the challenges of the global value chains and also be ready to integrate. Namaskaram. 20 ലക്ഷം കോടിയുടെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പ്രഖ്യാപനങ്ങൾ ഇന്ന് 4 ദിവസവും തുടർന്നു. ഘടനാപരമായ പരിഷ്കാരങ്ങളായിരുന്നു ഇന്ന്. കൽക്കരി, ധാതുക്കൾ, പ്രതിരോധ നിർമ്മാണം, വ്യോമയാനം, ബഹിരാകാശം, ആണവോർജം, വിമാനത്താവളം, വൈദ്യുതി വിതരണം എന്നീ മേഖലകളിലെല്ലാം കൂടുതൽ സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ. ധനമന്ത്രിയുടെ വാർത്താസമ്മേളനം 4 ദിവസം പിന്നിടുമ്പോൾ 20 ലക്ഷം കോടിയിൽ കോവിഡ് ദുരിതം നീക്കാൻ പര്യാപ്തമായത് എന്തെല്ലാമാണ്? അതോ കോവിഡിനെ ഒരു മാന്ദ്യവിരുദ്ധ പാക്കേജായി അവതരിപ്പിക്കുകയാണോ കേന്ദ്ര സർക്കാർ? ഈ വിഷയത്തിൽ മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, കോൺഗ്രസ് നേതാവ്, KPCC ജനറൽ സെക്രട്ടറി ശ്രീ മാത്യു കുഴൽനാടൻ, BJPയുടെ സംസ്ഥാന വക്താവ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ അധ്യാപകനും സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ ജോസ് സെബാസ്റ്റ്യൻ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, ഒരു കാര്യം, 4 ദിവസത്തെ പ്രഖ്യാപനങ്ങളാണ് ഇന്ന് കണ്ടത്. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, അതിലൊക്കെ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങൾ. സത്യത്തിൽ ഈ കോവിഡ് സാമ്പത്തിക പാക്കേജിൽ നിന്ന് രാജ്യം പ്രതീക്ഷിച്ചതിൽ ഇതൊക്കെ പെടുമോ? സ്വകാര്യവൽക്കരണം BJPയുടെ നയമാണ്, അവർ അത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ശ്രീ ജോസ് സെബാസ്റ്റ്യൻ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും കോവിഡിനെ നേരിടുന്നതിന് വേണ്ടി ഉള്ള ഒരു നീക്കമാണ് ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയാനാകില്ലെങ്കിലും, സമ്പദ്വ്യവസ്ഥ ഒരു മാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഉൽപ്പാദന മേഖലകൾ, നമ്മുടെ ചെറുപ്പക്കാരുടെ കർമ്മശേഷി, ഇതൊക്കെ കാര്യമായി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലെ മേഖലകളിൽ മുതൽ മുടക്കും, ഉൽപ്പാദനവും, അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഉൽപ്പാദന മേഖലകളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളും ഒരുക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞാലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കാനൊക്കുള്ളൂ. ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ചൈനയുടെയൊക്കെ അനുഭവം നമ്മൾ കാണാതെ പോകരുത്. ഡെങ്സിയാവോ പിങ്ങ്, പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലി പിടിച്ചാൽ മതി എന്ന ഒരു നയം സ്വീകരിച്ചതിൽ പിന്നെയാണ് ചൈന വളരെ വേഗം ഒരു ഉയർന്ന വളർച്ചാ നിരക്കുള്ള സമ്പദ്വ്യവസ്ഥയായി കോടിക്കണക്കിന് ആൾക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത്. അതുകൊണ്ട് കോവിഡിനെ നേരിടുന്ന പാക്കേജിനോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പാദന മേഖലകളിൽ ഇതുവരെ നടന്നിരുന്ന ഈ തടസ്സങ്ങൾ നീക്കി ആ പൊതുമേഖല, സ്വകാര്യ മേഖല എന്ന് പറയുന്ന ഈ വളരെ കൃത്രിമമായ ഈ കാറ്റഗറൈസേഷൻ രണ്ടായി കാണുന്ന ഇതിൽ നിന്ന് മാറി വേണ്ടത് എക്കോണമിയാണ്, സമ്പദ്വ്യവസ്ഥയാണ് എന്നുള്ളത് കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇതിൽ വലിയൊരു കുറ്റമൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം ഈ സ്വകാര്യ മേഖല എന്ന് പറയുന്നതിൽ ഒരു പൊതുവുണ്ട്. കാരണം ഈ ലാഭാധിഷ്ഠിതമായി ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന സ്വകാര്യ സംരംഭകർ അവർ രാജ്യത്തിന് തൊഴിൽ കൊടുക്കുന്നുണ്ട്, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നികുതി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതും ഒരു തരത്തിലുള്ള ഒരു പൊതുമേഖല തന്നെയാണ്. നമ്മുടെ ഈ സ്വകാര്യ മേഖല എന്നുള്ള ഈ കാറ്റഗറിയിൽ സ്വകാര്യ മേഖല വളരെ മോശം, പൊതുമേഖലയെല്ലാം നല്ലതാണ് എന്നുള്ള ആ കാഴ്ചപ്പാട് മാറ്റി ഒരു തുറന്ന സമീപനം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറേ മേഖലകൾ സ്വകാര്യ മേഖലയിലുള്ള മുതൽമുടക്കിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതിൽ യാതൊരുവിധ തകരാറുമില്ല. മാത്രവുമല്ല, ഒരു സമ്പദ്വ്യവസ്ഥയുടെ പ്രത്യേക കാലഘട്ടങ്ങളിൽ ചില മേഖലകൾ, സ്വകാര്യ മേഖലയിലാകാം,
അതല്ലെങ്കിൽ പൊതുമേഖലകളാകാം. നമ്മുടെ ആദ്യകാലത്തെ പ്ലാനിങ്ങിൻ്റെ ആദ്യകാലം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വകാര്യ സംരംഭകർ മുന്നോട്ട് വരാതിരുന്ന കാലഘട്ടത്തിൽ മുഖ്യമായും പൊതുമേഖലയായിരുന്നു ഒരുപാട് മേഖലകളിൽ വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് കാലം മാറി, ലിബറലൈസേഷനോടുകൂടി ഒരുപാട് മേഖലകൾ നമ്മൾ സ്വകാര്യവൽക്കരിച്ചു. ലിബറലൈസേഷന് ശേഷമാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ പാവപ്പെട്ടവരെ വൻതോതിൽ അവരുടെ ദാരിദ്ര്യരേഖയിൽ നിന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ ആ ഒരു പ്രക്രിയ ഇടയ്ക്ക് തടസ്സപ്പെട്ടിരുന്നു. ഇനിയെങ്കിലും ഒട്ടും വൈകാതെ തന്നെ ഈ രീതിയിൽ മുന്നേറേണ്ടതായ ആവശ്യമുണ്ട്. ഈ പൊതുമേഖല എന്ന് പറഞ്ഞ് അത് യഥാർത്ഥത്തിൽ പൊതുമേഖല എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ തന്നെയാണ്. അതല്ലാതെ പൊതുമേഖല എന്ന് പറയുന്നത് സ്വയംഭൂ ഒന്നുമല്ല. അപ്പോൾ ആ മേഖല കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല, അതല്ലെങ്കിൽ അതിന് തടസ്സങ്ങളുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത്തരം മേഖലകൾ സ്വകാര്യ മേഖലയിലേക്ക് തുറന്നു കൊടുത്തുകൊണ്ട് ഒരു തുറന്ന മത്സരവും ഉൽപാദനവും നികുതി വരുമാനവും ഉണ്ടാക്കുക എന്നുള്ള ആ നടപടിയെ ഒരിക്കലും ഈ കോവിഡുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ട അതൊരു മോശം സംഗതിയാണെന്ന് പറയേണ്ട കാര്യമില്ല. കോവിഡ് മാന്യ പാക്കേജും കോവിഡിനുള്ള പ്രതിരോധവും രണ്ടായിട്ട് കാണേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒന്നിച്ച് പോകേണ്ടത് തന്നെയാണ്. കാരണം ഈ കോവിഡിൻ്റെ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും തീരുന്നതല്ല, ഏകദേശം 2 വർഷം എടുത്തിരിക്കും. അതുവരെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ നിശ്ചലമായി കിടക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് സ്വീകരിക്കുന്നതിന് പകരം പരമാവധി ഉൽപാദന മേഖലകൾ കരുതലോടുകൂടി തുറന്നു കൊടുത്തുകൊണ്ട് നമ്മൾ ഈ മാന്ദ്യവും പരിഹരിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. ശ്രീമതി മേഴ്സിക്കുട്ടി അമ്മ, കൂടുതൽ നിക്ഷേപം, കൂടുതൽ ഉൽപാദനം, കൂടുതൽ തൊഴിലവസരങ്ങൾ, അതാണ് ഇന്ന് ധനമന്ത്രിയും പറഞ്ഞത്. അതുകൊണ്ട് കോവിഡാനന്തര ഭാരതത്തിന് വേണ്ടി നാം ഒരുങ്ങുന്നു, അതിനുള്ള പ്രഖ്യാപനങ്ങൾ ആ രീതിയിലാണോ ധനമന്ത്രിയുടെ ഈ 4-ാം ദിവസത്തെ സ്വകാര്യവൽക്കരണ നയപ്രഖ്യാപനത്തെ കാണേണ്ടത്? നിർഭാഗ്യവശാൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന അന്തരീക്ഷം ലോകമാകെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കോടാനുകോടി ആളുകൾ തൊഴിലില്ലായ്മയിലേക്ക് വിടപ്പെട്ട പശ്ചാത്തലമാണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന 12 മാർച്ച് രാജ്യത്തിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് മാർച്ചിൽ നമ്മൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചില്ല, അതിന് മുമ്പ് ഇന്ത്യയിലെ തൊഴിലില്ലായ്മ സർക്കാർ കണക്കാണ്, അല്ലാതെ അത് അത്രയാണോ എന്ന് ചോദിച്ചാൽ അതിനേക്കാളാകാം. പക്ഷേ 8.7% ഇന്ത്യയിലെ തൊഴിലില്ലായ്മ. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി കോവിഡിന് സഹായകരമായ പാക്കേജ് 20 കോടി പ്രഖ്യാപിക്കുന്നു എന്ന് അനൗൺസ് ചെയ്ത ദിവസം May 11 നമ്മുടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് സർക്കാർ കണക്കനുസരിച്ച് തന്നെ 27%. അപ്പോൾ എത്ര പെട്ടെന്നാണ് ജനങ്ങൾ തൊഴിലില്ലായ്മയിലേക്ക്, പട്ടണത്തിലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. ഇപ്പോഴും നമ്മൾ കാണുന്നു ആളുകൾ നടന്ന് നടന്ന് മരിച്ച് വീഴുകയാണ്, ആപത്തിൽ മരിക്കുന്നു, പട്ടിണി കിടന്ന് മരിക്കുന്നു, ട്രെയിൻ കയറി മരിക്കുന്നു. മരണം ഒരു 100-ലേറെ പേര് ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിരൂക്ഷമാകുന്ന തൊഴിലില്ലായ്മ, അതിരൂക്ഷമായ പട്ടിണി, മരണം, ഈ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന മാന്യ പാക്കേജിൽ, അല്ലെ ഈ കോവിഡാനന്തര അവരെ സംരക്ഷിക്കുന്ന പാക്കേജിൽ എന്തിനായിരിക്കണം പ്രയോറിറ്റി? 20 ലക്ഷം കോടി നമ്മുടെ GDP 10% എന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് അതിനെ കണ്ടത്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശം വന്നിട്ട് ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം, സ്വാഗതം ചെയ്യുന്നു എന്നതാണ് രാജ്യത്തെ മുഴുവൻ ആളുകളും അതിനോട് പ്രതികരിച്ചത്. പക്ഷേ 4-ാം ദിവസം എത്തുമ്പോൾ ആ പ്രതീക്ഷ ഇനി ഒരു ദിവസം കൂടെ ഉണ്ട്, ഇനിയും നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു ദിവസം കൂടെ എന്തെങ്കിലും പ്രഖ്യാപിക്കുമോ എന്ന്. എന്തായാലും ഈ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമില്ല, മാന്യവിരുദ്ധ പാക്കേജിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്നത്. മാന്യവിരുദ്ധ പാക്കേജിൽ കടക്കുന്നതിന് ഇന്ത്യയിലെ ആരും എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ പാക്കേജിൻ്റെ പ്രയോറിറ്റി എന്ത്? അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ഖനിമേഖല, ഖനി 10% പൊതുമേഖലയിൽ നിൽക്കുന്നതാണ് ഖനി. ഇടയ്ക്ക് സ്വകാര്യവൽക്കരണം കുറേ മേക്ക് ഇൻ ഇന്ത്യ പറഞ്ഞതിന് ശേഷം, മെയ്ഡ് ഇൻ ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യയും ഒക്കെ പറഞ്ഞതിന് ശേഷം ആദ്യം പോയത് ഖനി സ്വകാര്യവൽക്കരിക്കാനാണ്. പക്ഷേ ശക്തമായ തൊഴിലാളികളുടെ പ്രതിരോധം, പണിമുടക്ക്, BMS അടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി തൊഴിലാളി യൂണിയനുകൾ 10% ഒന്നിച്ച് നിന്നതിൻ്റെ ഭാഗമായി ഖനിയെ വിൽക്കാൻ
ആദ്യത്തെ ബി ജെ പി ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല, ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെൻറ്റിനും കഴിയാതിരിക്കുമ്പോഴാണ് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇല്ല കൊള്ളയടിക്കുന്നത് പോലെ അതിനൊരു തീരുമാനം വന്നിരിക്കുന്നത്. മറ്റൊന്നെ അങ്ങേറ്റം അത്ഭുതപ്പെടുത്തിയത് ഇസ്രോയുടെ സാങ്കേതിക സൗകര്യങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുക, ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും അധികം പ്രധാനമാണ് വിവര സാങ്കേതിക വിദ്യ. നമ്മൾ വളരെ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ സേതു ആപ്പാണെങ്കിലും ഇവിടുത്തെ സ്പ്രിംഗ്ലറിൻ്റെ പിന്നാലെ നമ്മൾ പോയതാണെങ്കിലും എല്ലാം എടുത്താൽ ഇന്ത്യ വിവര സാങ്കേതിക രംഗത്ത് നമുക്ക് കുതിച്ചുചാട്ടത്തിന് അവസരമുണ്ട്. ഇസ്രോ ആണെങ്കിൽ ജി എസ് ആറ്റ് വഴി വളരെ വലിയ മുന്നേറ്റത്തിലേക്ക് പോയി. പക്ഷേ എന്താ ഇന്ത്യക്ക് ഇത് കിട്ടാത്തത്? ഇസ്രോ എടുത്ത ആ വികസിപ്പിച്ച സാങ്കേതിക വിദ്യ, ഞാൻ ഒരു എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു ഉദാഹരണം പറയുകയാണ്. ജിസാറ്റിൻ്റെ ട്രാൻസ്പോണ്ടറിൻ്റെ 80% കൊടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ള ഇമ്മർസാറ്റിനാണ്. നമുക്ക് സാറ്റലൈറ്റ് ഉപയോഗിച്ചുള്ള വിവര സാങ്കേതിക വിദ്യയാണ് ഇമ്മർസാറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. ഓഖിയുടെ പശ്ചാത്തലത്തിൽ ഉൾക്കടലിൽ പോയ തൊഴിലാളി എത്രയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ഈ ഇസ്രോയുമായി ബന്ധപ്പെട്ട് അവരെ ബന്ധപ്പെടാനുള്ള സാങ്കേതിക വിദ്യ ഞാൻ നിരവധി തവണ അതിൻ്റെ ISRO ചെയർമാനടക്കം നേരിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറ്റലൈറ്റ് ഫോൺ തരാം. പക്ഷേ സാറ്റലൈറ്റ് ഫോൺ തരുന്നതിൽ അത് ചർച്ച ചെയ്ത് വന്നപ്പോഴാണ് BSNL കയ്യിലല്ല സാങ്കേതിക വിദ്യ, ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചപ്പോൾ ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ള ഇമ്മർസാറ്റ് എന്ന കോർപ്പറേറ്റിനെ തീരെഴുതിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 50,000 രൂപയ്ക്ക് കിട്ടാവുന്ന സാറ്റലൈറ്റ് ഫോൺ ഇമ്മർസാറ്റ് ഞങ്ങൾക്ക് ഓഫർ ചെയ്തത് 100,000 ചില്ലുവാനമാണ്. ഇതാണ് വ്യത്യാസം. നമ്മൾ വികസിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ വികസനത്തിനും ജനങ്ങൾക്കുമായി കൈമാറണമോ? ഈ സാങ്കേതിക വിദ്യ കോടാനു കോടി ചെലവഴിച്ചാണ് ഇസ്രോ അതിൻ്റെ ഈ ഇത്തരത്തിലേക്ക് വികസനത്തിലേക്ക് എത്തിയത്. അത് ചുളിവിന് കോർപ്പറേറ്റുകൾക്ക് അടിച്ചു മാറ്റുക. ഈ സൈസ് വികസനമല്ല മാന്യവിരുദ്ധ പാക്കേജ് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സാമ്പത്തിക വിദഗ്ധനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വകാര്യവൽക്കരണം വേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. സ്വകാര്യ നിക്ഷേപമാകാം എവിടെ, നമുക്ക് പൈസയില്ലാത്ത മേഖലകളിൽ നമുക്ക് കൂടുതൽ ഇടപെടാൻ സ്വകാര്യ നിക്ഷേപം ക്ഷണിക്കാം. ഇവിടെ ഏതാ സ്വകാര്യവൽക്കരണം? നമ്മുടെ കോടികളുടെ ആസ്തി ലാഭം കിട്ടുന്ന പൊതുമേഖലകളിൽ, ഖനി കോടികളുടെ ആസ്തിയാണ് ഖനി എന്ന് പറയും. ഇപ്പം അത് അത്ഭുതകരം വേറൊന്ന്, വരുമാനം പങ്കുവെക്കണമെന്ന്. ആരുമായിട്ടാണ് പങ്കുവെക്കേണ്ടത്? നിർമ്മലാ സീതാരാമൻ പറയുന്നു വരുമാനം പങ്കുവെക്കണം. ആരുമായി? വരുമാനം ഖനി കുറേ കൂടെ മെച്ചപ്പെടുത്തി ഇത്ര കോടി രൂപ നിക്ഷേപം നടത്തി അതങ്ങോട്ട് കോർപ്പറേറ്റുകൾക്ക് പങ്കുവയ്ക്കണം. ഈ പാവപ്പെട്ട നമ്മുടെ അതിഥി തൊഴിലാളി, ഇപ്പം തൊഴിലുറപ്പ്, ഞാൻ പറയുന്നു തൊഴിലുറപ്പിലും ഇന്നലെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞു. ഈ വർഷം 39,000 കോടി രൂപ തൊഴിലുറപ്പിൽ ചെലവഴിച്ചു. ഞാനൊന്ന് ചൂണ്ടിക്കാട്ടട്ടെ, കഴിഞ്ഞ വർഷം 27.3 കോടി തൊഴിൽ ദിനങ്ങൾ ഇന്ത്യ രാജ്യത്ത് കൊടുത്തു. കഴിഞ്ഞ ഏപ്രിൽ വരെ എടുത്ത് നോക്കിയാൽ 27.3 കോടി തൊഴിൽ ദിനങ്ങളാണ് തൊഴിലുറപ്പ് ദിനത്തിൽ കൊടുത്തത്. ഈ ഏപ്രിൽ 1 നോക്കിയാൽ കേവലം 1.1 കോടി തൊഴിൽ ദിനമാണ് ഇതുവരെ കൊടുത്തത്. ആ കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ കുടിശ്ശിക കടന്ന കൂലിയാണ് ഇപ്പം കൊടുത്ത 39,000 കോടി. കൊടുത്തു ശരിയാണ്, അത് കൂലി കടങ്ങൾ, 6-7 മാസമായി തൊഴിലാളി പണിയെടുത്തിട്ട് കൊടുക്കാതിരുന്ന കൂലിയാണ് ഇപ്പോൾ കൊടുത്തത്. ഈ വർഷം 1.1 കോടിയാണ് തൊഴിൽ ദിനം ഇതുവരെ കൊടുത്തത്. 150 ദിവസം തൊഴിൽ കൊടുക്കാൻ കൂലി സ്വല്പം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ആ ആകെ വർദ്ധിപ്പിച്ചത് 20 രൂപ. 50 രൂപയെങ്കിലും കൂലി വർദ്ധിപ്പിച്ച് ഈ പട്ടിണി കിടക്കുന്ന അതിരൂക്ഷമായ തൊഴിലില്ലായ്മയുടെ പശ്ചാത്തലത്തിൽ ജനം നടന്ന് മരിച്ചു വീഴുന്ന പശ്ചാത്തലത്തിൽ അവരെ സംരക്ഷിക്കാൻ ഈ 1.1 കോടി മാത്രമാണ് ഇപ്പോഴത്തെ തൊഴിൽ ദിനം നിരക്കെ. തൊഴിൽ ദിനം വർദ്ധിപ്പിച്ചുകൂടെ? അധ്വാന ശക്തിയെ ഉണർത്തിയെടുത്തൂടെ? ജനങ്ങളുടെ ആരോഗ്യം ഉണ്ടായാലല്ലേ രാജ്യത്ത് സമ്പത്ത് വർദ്ധിക്കൂ? ഈ കാര്യത്തിൽ ഒരു പരിഗണനയുമില്ല. കോർപ്പറേറ്റുകളുടെ വികസനമാണ് രാജ്യത്തിൻ്റെ വികസനമെന്ന് ഇനി ഏത് സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞാലും അത് അംഗീകരിക്കുന്നതിന് കുറച്ച് വിഷമമുണ്ട്, വേദനയുമുണ്ട്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ഏതായാലും ഈ കോവിഡിന് ശേഷം വരുന്ന ലോകക്രമം നമുക്കിപ്പോൾ പ്രവചിക്കാനാവുന്നതല്ല. അവിടെ കൂടുതൽ കരുതലോടെ ഇടപെടേണ്ട ബാധ്യത എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളെ കാണേണ്ടതാണോ, അതോ കോവിഡിൽ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികളായിരുന്നോ പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്?
ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചതടക്കമുള്ള സ്വകാര്യവൽക്കരണ പ്രഖ്യാപനങ്ങൾ, അത് ബി ജെ പിയുടെ നയമാണെങ്കിൽ കൂടി അവർക്ക് പ്രഖ്യാപിക്കാനുള്ള പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഉണ്ടെങ്കിൽ കൂടി അതിനുള്ള സമയം ഇതല്ല എന്ന നിലപാടിലാണോ നിങ്ങൾ? അവിനു, ഞാൻ ഈ 20 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ധനകാര്യമന്ത്രിയുടെ അനൗൺസ്മെൻ്റ് നടന്ന ഓരോ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വിവിധ ചാനലുകളിലെ ചർച്ചയിൽ പങ്കെടുത്താണ്. ആദ്യത്തെ ദിവസം ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് സമീപിച്ചത്. കാരണം തീർച്ചയായിട്ടും ഇതുപോലൊരു കാലഘട്ടത്തിൽ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനോടൊപ്പം നിൽക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു നിലപാടായിരുന്നു എനിക്ക്. രണ്ടാമത്തെ ദിവസം ഞാൻ കുറച്ചുകൂടി വിമർശനാത്മകമായി. മൂന്നാമത്തെ ദിവസം ഞാൻ വളരെ സ്കെപ്റ്റിക്കലായതിനു ശേഷം ഇന്ന് നമ്മളിതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയുന്നു, ഇത് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ തട്ടിപ്പ് എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഈ പ്രഖ്യാപനം മാറുകയാണ്. കാരണം ഞാനിപ്പോൾ സ്വകാര്യവൽക്കരണത്തിന് എതിരല്ല, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം നടത്തിയ നടപടികളെ ആ ഒരു ഇതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇതുവരെ പ്രഖ്യാപിച്ച ഈ പദ്ധതികൾ ഇവിടെ കോവിഡ് എന്ന് പറയുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ സാധാരണ ജനത്തിനോ രാജ്യത്തിനോ ഗുണം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണോ എന്ന് വിലയിരുത്തുമ്പോൾ 100% നിരാശാജനകം എന്ന് പറയേണ്ടി വരികയാണ്. ഇതിപ്പോൾ കോവിഡിൻ്റെ മറവിൽ വളരെ കണ്ടൻഷ്യസ് ആയിട്ടുള്ള, അതായത് ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ വളരെ പ്രയാസമുള്ള ചില പരിഷ്കാരങ്ങൾ അവർ കോവിഡിൻ്റെ മറവിൽ കൊണ്ടുവന്ന് നടപ്പിലാക്കുകയാണ്. ശരിയാണ്, ഞാൻ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഡിഫൻസ് മേഖലയിലെ പ്രൈവറ്റൈസേഷൻ കോൺഗ്രസ് ആഗ്രഹിക്കാത്തതല്ല, അതല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പേസ് ടെക്നോളജിയിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കാത്തതല്ല, അതല്ലെങ്കിൽ നമ്മുടെ ഖനി മേഖലയെ കൂടുതലായി എഫക്റ്റ് കൂടുതൽ എഫിഷ്യൻസി കൊണ്ടുവരണമെന്നുള്ളതും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളതും കോൺഗ്രസ് ആഗ്രഹിക്കാത്തതല്ല. പക്ഷേ അതിനെല്ലാം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസത്തിലെടുത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞതുപോലെ ഈ കോവിഡ് ഇതുപോലെ വലിയൊരു പ്രതിസന്ധി തീർത്തിരിക്കുമ്പോൾ സർക്കാർ ചെയ്യുന്ന എന്തിനെയും ആരും ചോദ്യം ചെയ്യില്ല എന്നതുകൊണ്ട് ഏതാനും അജണ്ടകൾ അവർ ഇതിൻ്റെ പിന്നാലെ നടപ്പിലാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും ഇമ്മീഡിയറ്റായിട്ടോ ഷോർട്ട് ടൈമിലോ മീഡിയം ടൈമിലോ ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ പോകുന്ന പദ്ധതികളല്ല നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്. അവർ ഇത് ഈ വരുന്ന ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതിലൊരു പ്രൊപ്രൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പ്രഖ്യാപിച്ച ഈ നയങ്ങളൊന്നും അടിയന്തര സ്വഭാവമുള്ളതോ അടിയന്തര സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതോ അല്ല, മറിച്ച് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ ഇന്ന് നയിക്കുന്ന ഒരു താല്പര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നു, ഇതിനെ സംബന്ധിച്ച്, അതായത് ISRO സ്വകാര്യവൽക്കരണം, ഡിഫൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണം, ഖനി മേഖലയിലെ സ്വകാര്യവൽക്കരണം, RSS സ്വദേശി ജാഗരൻ മഞ്ചും അതുപോലെ തന്നെ BMSഉം അംഗീകരിക്കുന്നതാണോ എന്നതാണ് ഇന്ന് BJPയുടെ നേതാവിൽ നിന്നും ഉള്ള പ്രതികരണത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് BJP നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങളെ RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നതിലെ പ്രധാന ഘടകങ്ങളായ ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? കാരണം ഇത് ഈ കോവിഡ് സാഹചര്യത്തിലാവുമ്പോൾ ആദ്യം ആരും ചോദ്യം ചെയ്യില്ല എന്നതുകൊണ്ട് ഇന്ന് ജനം ഈ രാജ്യത്ത് ആഗ്രഹിക്കുന്ന എന്താണ്? ഇന്ന് നാളെ പട്ടിണി കൊണ്ട് ആയിരങ്ങൾ മരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ്സ് ഇതിനല്ലാതെ ഈ രാജ്യത്തെ നിലനിർത്താൻ കഴിയില്ല. ലോക പ്രശസ്തനായ കെയ്ൻസ് എക്കണോമിസ്റ്റ് പറഞ്ഞതുപോലെ, ഇൻ ദ ലോങ് ടേം വി ഓൾ ആർ ഡെഡ്. ഈ സാഹചര്യം തരണം ചെയ്യാൻ കഴിയാതെ ഈ രാജ്യത്തെ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഈ സാഹചര്യം തരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ മുമ്പോട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ കഴിഞ്ഞ 4 ദിവസം ഈ രാജ്യത്തെ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഈ രാജ്യത്തെ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ നോക്കിയിരുന്നത് അവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന എന്ത് പ്രഖ്യാപനമുണ്ടെന്നാണ്. ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ ഞാൻ വളരെ ഇതായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, സാധാരണക്കാരൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന ഏത് പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ 4 ദിവസങ്ങളുണ്ടായത്? ഇവിടെ യഥാർത്ഥത്തിൽ ഫിസ്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഉണ്ട്. ഫിസ്കൽ പോളിസിയാണ് സർക്കാർ പ്രഖ്യാപിക്കേണ്ടത്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ RBI ഗൈഡ് ചെയ്യുന്ന, RBI നിയന്ത്രിക്കുന്ന രീതിയാണ്. ഇതുവരെ ഇവിടെ പ്രഖ്യാപിച്ചത് മുഴുവൻ ചേർന്ന് നിൽക്കുന്നത് മോണിറ്ററി പോളിസിയോടാണ്.
ആർ ബി ഐ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യേണ്ടതില്ല. സർക്കാർ പ്രഖ്യാപിക്കേണ്ടത് സർക്കാർ ബഡ്ജറ്റിൽ നിന്നും അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ പുറത്തു നിന്നും സർക്കാർ മുടക്കുന്ന പണത്തെക്കുറിച്ചാണ്. ഇതുവരെ പ്രഖ്യാപിച്ച് 4 ദിവസം നിങ്ങളുടെ ധനകാര്യമന്ത്രി വന്ന് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ചെലവാക്കുന്ന പണം എത്രയാണ് എന്ന് ഇന്നത്തെ ദിവസം പറയാൻ കഴിയുമോ? 20 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഇനി 1 ദിവസം കൂടി ബാക്കിയുണ്ട്. ശരിയാണ്, ഞാൻ വിചാരിക്കുന്നു ഞായറാഴ്ചയിൽ ഒരു ബമ്പർ പ്രഖ്യാപനത്തിന് വേണ്ടി ഒരുപക്ഷെ വെയിറ്റ് ചെയ്യായിരിക്കും. ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇന്ന് വരെ പ്രഖ്യാപിച്ചതിൽ ഈ നരേന്ദ്രമോദി പറഞ്ഞ 20 ലക്ഷം കോടി എന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ 15 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്ന വാഗ്ദാനം പോലെ പാഴ്വാക്കാകുമോ എന്ന് ഇന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പക്ഷേ നാളത്തെ 1 ദിവസത്തെ പ്രഖ്യാപനം കൂടി ബാക്കിയുണ്ട്. ലെറ്റ് അസ് വെയിറ്റ് ആൻഡ് സീ. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങേയറ്റം നിരാശാജനകമായ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് എൻ്റെ പോയിൻ്റ്, ഇതുവരെ പ്രഖ്യാപിച്ചതിൽ സാധാരണക്കാരൻ, നമ്മുടെ ചുറ്റുമുള്ള സാധാരണക്കാരൻ നോക്കിയാൽ മതി അവൻ്റെ ജീവിതത്തെ സ്പർശിക്കുന്ന എന്ത് പ്രഖ്യാപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. അതായത് ബാങ്ക് കടം കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ആളെ പറ്റിക്കരുത്. അത് മോണിറ്ററി പോളിസി ഈ രാജ്യത്ത് ആർ ബി ഐ ബാങ്കും ചെയ്യുന്നതാണ്. അത് വേറൊരു സംവിധാനമാണ്. സർക്കാരിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്ന്, ബഡ്ജറ്റിൻ്റെ പുറത്തു നിന്ന് സർക്കാർ നേരിട്ട് ചെലവഴിക്കുന്ന പണമാണ്. ആ നിലയിൽ നിങ്ങൾ എത്ര രൂപ ഈ ഗ്രൗണ്ടിൽ ചെലവാക്കുന്നു എന്ന് ഇതുവരെ പ്രഖ്യാപിച്ചു. ഇതിൽ സാധാരണക്കാരെ സ്പർശിക്കുന്ന ഏത് നടപടിയാണ് ഉള്ളത് എന്ന ഒരു കണക്ക് ബി ജെ പിയുടെ പ്രതിനിധി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, നാളത്തെ 1 ദിവസം ശ്രീ മാത്യു കുഴൽ നാടനും നേരത്തെ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയും ഒക്കെ പ്രതീക്ഷിച്ചതുപോലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ ദുരിതം അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടാകുമോ? ഈ 5-ാം ദിവസത്തിലെ പ്രതീക്ഷയിലാണോ ശ്രീ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ബി ജെ പി നേതാക്കളും? 2-3 ആളുകൾ ഇവിടെ സംസാരിച്ചതുകൊണ്ട് ഞാൻ ആ 2-3 ആളുകൾക്ക് മറുപടി പറയണം. ഒപ്പം മാത്യു കുഴൽനാടനാണ് അത് സൂചിപ്പിച്ചത്, അതുകൊണ്ട് അതും കൂടി കണക്ട് ചെയ്ത് പറയാം. ബഹുമാനപ്പെട്ട നമ്മുടെ കെന്നഡിയുടെ ഒരു വാക്കുണ്ട്, സാമ്പത്തിക ശാസ്ത്രത്തിൽ കെന്നഡി പറഞ്ഞിട്ടുള്ളത് ക്രൈസിസ് ഉണ്ടാവുമ്പോൾ 2 തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഓപ്പർച്യൂണിറ്റി ആൻഡ് ഡേഞ്ചർ. യു ക്യാൻ ഐദർ റിസീവ് ഡേഞ്ചർ ഓർ യു ക്യാൻ യൂട്ടിലൈസ് ഓപ്പർച്യൂണിറ്റി. ഭാരതത്തിലെ സർക്കാർ ഓപ്പർച്യൂണിറ്റിയെ എങ്ങനെയാണ് രാജ്യത്തിനു വേണ്ടി വിനിയോഗിക്കാൻ കഴിയുക, ഡേഞ്ചറിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ കഴിയുക, ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം എൻ്റെ സുഹൃത്ത് കുഴൽനാടനോട് പറയുന്നു, കുഴൽനാട ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കക്കാതെ കളവില്ലാതെ കട്ടുമുടിക്കാതെ നിങ്ങൾ 6 വർഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷം എന്ന നിലയിൽ ഇരുന്നിട്ട് പോലും ഒരു അഴിമതിയുടെ ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഇൻട്രസ്റ്റാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ ഇൻട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടാവണം, അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കാര്യങ്ങളുണ്ടാവണം. അടിയന്തരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ നാട്ടിലെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള, ഇന്നലെ വരെ കോൺഗ്രസ്സുകാർ തിരിഞ്ഞു നോക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് 48 കോടി ജൻധൻ അക്കൗണ്ട്, ആ ജൻധൻ അക്കൗണ്ടിലൂടെ ഏതാണ്ട് 52,606 കോടി രൂപ നിക്ഷേപം നടത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക്, അതുപോലെ ഗ്യാസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മിനിറ്റ്, ഇതൊക്കെ കൊടുത്തിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ 6 വർഷം ഭരിച്ച ബി ജെ പി അല്ല, 60 വർഷം ഭരിച്ച കോൺഗ്രസ് ആണ്. അതൊരു ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. ഞാനൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ അവസരം തരണോ എനിക്ക്? ഞാൻ ചോദിക്കട്ടെ, വെൻ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ കുറിച്ച്, വിനു എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ മൈഗ്രൻ്റ് വർക്കേഴ്സിനെ കുറിച്ച് ഒരു പോളിസി തയ്യാറാക്കിയ ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ? ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൈഗ്രൻ്റ് വർക്കേഴ്സിന് ഒരു പോളിസി തയ്യാറാക്കുന്നത്. പോളിസി അവിടെ ഇരിക്കുന്നേ ഉള്ളൂ ശ്രീ ഗോപാലകൃഷ്ണൻ, ആളുകൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വണ്ടി കയറി മരിക്കുന്നു, വണ്ടി ഇടിച്ച് മരിക്കുന്നു, ആളുകൾ കൂടുതലുള്ള ട്രക്കിൽ നിന്ന് വീണ് മരിക്കുന്നു, തെയ്വണ്ടി പാളത്തിൽ കിടന്ന് മരിക്കുന്നു.
ഒരു മിനിറ്റ് എനിക്കൊന്ന് പറയാനൊന്ന്, നിങ്ങൾ മൂന്നാലാൾക്കാർ സംസാരിച്ചതല്ലേ വിനു, എന്നെ ഒന്ന് അനുവദിക്കേ. അവർക്ക് അന്നം കൊടുക്കണം, അവർക്ക് അഭയം കൊടുക്കണം, അവർക്ക് ആശ്രയം കൊടുക്കണം. അന്നം കൊടുക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ അടുത്ത 2 മാസത്തേക്ക് ഇവർക്കെല്ലാം ഇഷ്ടംമാതിരി അരി, സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന അത്ര അരി, അത് തീരുമാനിക്കുന്ന ഗവൺമെൻറ്റാണ്. അതുപോലെ അവർക്ക് അഭയം കൊടുക്കാൻ, അതുപോലെ അവർക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കൂടുതൽ ജോലി ഉണ്ടാക്കാൻ എല്ലാം 10,000 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. ഞാൻ ഓരോരോ വിഷയം പറയാം. തെരുവ് കച്ചവടക്കാർക്ക് സ്വാഭാവികമായും തെരുവ് കച്ചവടക്കാർക്ക് നഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് 5,000 കോടി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്, ഞാൻ തീർത്തോട്ടെ പ്ലീസ്. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കേട്ടിരുന്നതല്ലേ, ഒന്ന് തീർത്തോട്ടെ. തെരുവ് കച്ചവടം ഞാൻ പറഞ്ഞു തീർന്നിട്ട് പോരെ. ശരി, അല്ല എന്റെ സമയമാണ് പോണത്, അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. എന്നാ മാത്യു പറയൂ, മാത്യു പറഞ്ഞു. ഞാൻ പറയട്ടെ, മൈഗ്രന്റ് വർക്കേഴ്സിനെ കുറിച്ച് ഈ സർക്കാർ ചിന്തിച്ചെന്നാന്നറിയോ? ആ ഞാൻ പറയാം, മൈഗ്രന്റ് വർക്കേഴ്സിനെ കുറിച്ച് ഈ സർക്കാരും നരേന്ദ്രമോദിയും ചിന്തിച്ചെന്നാന്നറിയോ? സോണിയാ ഗാന്ധിയുടെ ഒരു പ്രസ്താവന വന്നതിന് പിന്നാലെയാണ്. ഈ ദുരിത കയത്തിൽ നിൽക്കുന്ന അതിഥി തൊഴിലാളികൾ, അന്യ സംസ്ഥാന തൊഴിലാളികൾ ജീവൻ നാലും കാലും പറിച്ച് തന്റെ, ഞാൻ പറയട്ടെ ഒരു സെക്കൻഡ്, അവര് നിവർത്തിയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ നിന്നപ്പോ, ഞാൻ ആ നാട്ടിലേക്ക് മടങ്ങാൻ നിന്നപ്പോ അവരുടെ കയ്യിൽ നിന്നും ട്രെയിൻ കൂലി പിടിച്ചു വാങ്ങണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് പറഞ്ഞതാണ് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും. ആ സമയത്താണ് പ്രിയങ്കരിയായ ആരാധ്യയായ കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധി പറഞ്ഞത്. അവിടെയാണ് ഗെയിം ചേഞ്ചർ ആയത്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ സോണിയാ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു. സോണിയാഗാന്ധി പറഞ്ഞോ സോണിയാഗാന്ധി പറഞ്ഞോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറഞ്ഞോ എന്നുള്ളതല്ല. ഇവിടെ നിരവധി പ്രാവശ്യം ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായ കാലത്ത് സോണിയാഗാന്ധിയുടെ പാർട്ടി അധികാരത്തിലുണ്ടായിരുന്നല്ലോ. അന്നും ലേബേഴ്സ് ഉണ്ടായിരുന്നു, മൈഗ്രൻ്റ് വർക്കേഴ്സ് ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ ചെയ്യാതിരുന്നതെന്ന്? അന്ന് ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾ. അപ്പോൾ ചെയ്യുന്നത് സോണിയാഗാന്ധി പറഞ്ഞിട്ടാന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നതല്ലേ, അന്ന് ചെയ്തിട്ടില്ലല്ലോ. ഗോപാലകൃഷ്ണന്റെ കാര്യം ഇതുപോലെ പറഞ്ഞു തന്നോട്ടെ. അന്യ സംസ്ഥാന തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ രാജ്യം മുഴുവൻ ഇങ്ങനെ നടന്നു പോകുന്നത് ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ശ്രീ ഗോപാലകൃഷ്ണൻ കണ്ടിട്ടുണ്ടോ? രാജ്യത്ത് ഈ കുടി ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ സ്റ്റേറ്റ് ഭരിക്കുന്ന ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, യു പിയിലെ ആളുകൾ അവർക്ക് ഡൽഹിയിൽ നിന്ന് നടന്നു പോയപ്പോൾ 1,000 ബസ് കൊടുത്ത് അവരെ കൊണ്ടുവന്നില്ലേ? ദാ കേരളത്തിലെ മൈഗ്രൻ്റ് വർക്കേഴ്സ് ഡൽഹിയിൽ നിന്ന് നടക്കുന്നുണ്ട്. അത് ആരുടെ കുഴപ്പമാ? അത് കേരള സർക്കാരിൻ്റെ കുഴപ്പമാ? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാ? 937 ശ്രമിക് ട്രെയിൻ അല്ല, ഞാനിന്ന് പറഞ്ഞോട്ടെപ്പാ. നിങ്ങളെല്ലാം സംസാരിക്കുക, ഞാൻ കേട്ടിരിക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങളൊക്കെ ഇടയിൽ കയറി പറയുന്നത് എന്തിനാ? 937 ശ്രമിക് ട്രെയിനുകളിൽ എത്ര കോടി ആളുകൾ, എത്ര ലക്ഷം ആളുകളെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ചില സംസ്ഥാനങ്ങൾ വേണ്ട രീതിയിൽ സഹകരിക്കാത്ത സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഞാനത് പറയുന്നില്ല. എത്ര ലക്ഷം ആളുകളെ മാറ്റി 937 ട്രെയിനുകളിലൂടെ നിരവധി ആളുകൾ പോയില്ലേ? ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ ആ വിഷയം എന്നെ പറയിപ്പിക്കാതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയുടെ വികസനത്തിന് ഏറ്റവും അടിസ്ഥാനമായ സൂക്ഷ്മ ചെറുകിട മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ സ്വയം പര്യാപ്തത എന്ന സങ്കല്പത്തിൻ്റെ അധിഷ്ഠിത നിലയിലാണ് ചെറുകിട മേഖലയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നത്. ഇന്നത്തെ പ്രഖ്യാപനം എന്നതാണല്ലോ ചർച്ച. ഇന്നത്തെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ആ പ്രഖ്യാപനം അടിസ്ഥാനപരമായ ചില പോളിസി മാറ്റേഴ്സാണ്. ഈ പോളിസി മാറ്റേഴ്സ് ഇന്ത്യയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു തൊട്ട് 1st പാദം ഇന്ദിരാഗാന്ധി വരെയുള്ള കാലഘട്ടത്തിൽ ക്ലോസ് ഡോർ പോളിസി ആയിരുന്നു, ദേശസാൽകൃതമായിരുന്നു. അതിനുശേഷം നരസിംഹറാവുവിന് ശേഷം സ്വാഭാവികമായി അതിന് മാറ്റം വന്നു. ഇപ്പം 3rd പാദമാണ്. ആ 3rd പാദത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യവൽക്കരണത്തെ വല്ലാതെ എതിർക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. മേഴ്സിക്കുട്ടിയമ്മയുടെ കയ്യിലിരിക്കുന്ന ടെലിഫോൺ ഏതാ ഒന്ന് പറയട്ടെ. ഞാൻ എനിക്ക് നന്നായിട്ടറിയാം, BSNL സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ സമരം നടത്തിയവരാണ് മേഴ്സിക്കുട്ടിയമ്മയും പാർട്ടിയും. പക്ഷേ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അതേ സ്വകാര്യവൽക്കരണം അന്ന് വാജ്പേയിയുടെ സർക്കാരത്ത് BJP സർക്കാരിൻ്റെ അന്നും ഞങ്ങൾ ആരോപണം കേട്ടതാ, കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റുകളാണ്. പക്ഷേ മേഴ്സിക്കുട്ടിയമ്മയും മാത്യു കുഴൽനാടനും ഒരുപക്ഷെ വിനു അടക്കമുള്ള ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഏത് ഫോണാണ്? ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് ടെലികോം സർവീസ് എന്ന് വെച്ചാൽ താരിഫ് ഇന്ത്യയിലാണ്. അതെങ്ങനെ ഉണ്ടായി? ഇന്ത്യൻ എയർലൈൻസും
എയർ ഇന്ത്യയുമായിരുന്നു ഇന്ത്യയിൽ രണ്ട് വിമാന കമ്പനികൾ. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ? അതിന് മാറ്റം വന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ ഇപ്പോൾ പ്രതിരോധ മേഖലയിൽ. എനിക്കറിയാം പ്രതിരോധ മേഖലയുടെ കാര്യം പറയുമ്പോൾ മാത്യു കുഴൽനാടിന് വിഷമമുണ്ടാവും. കാരണം ബോഫേഴ്സിൻ്റെ ഇറക്കുമതിയിൽ കോടികളുടെ അഴിമതി, വദ്ര അതുപോലെ ആന്റോണിയോ മെരേക്കൊക്കെ ഈ ആയുധം ഇറക്കുമതിയിൽ ലാഭങ്ങളുണ്ടാവും, അതൊക്കെ നിൽക്കാൻ പോവുക. അതുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപയുടെ പ്രതിരോധ ആയുധങ്ങളാണ്. ഇപ്പോൾ ബോഫേഴ്സ് എന്ന് പറയുന്ന ആ തോക്ക് പീരങ്കി, അതെന്തിനാണ് ഇറക്കുമതി ചെയ്യുന്നത്? അതിവിടെ ഉണ്ടാക്കിക്കൂടെ? അതുണ്ടാക്കിക്കൂടെ എന്നാണ് ചോദ്യം. ഇപ്പോൾ കൽക്കരിയുടെ കാര്യം പറഞ്ഞു, കൽക്കരി ഇറക്കുമതി ചെയ്യുന്നതാരാ? കൽക്കരി ഇറക്കുമതിയാണ്, അല്ലാണ്ട് ഇന്ത്യയിൽ സഫീഷ്യൻ്റ് കൽക്കരി ഇല്ല. കൽക്കരിയും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ആ കൽക്കരി ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഡാനിയാണ്. ഇനി ഇറക്കുമതി നിർത്തുകയാണ്. ഇറക്കുമതി നിർത്തിയിട്ട് സ്വകാര്യ മേഖലയിൽ, കൽക്കരിയിലെ സ്വകാര്യ മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്. സ്വകാര്യ മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ, ഡിഫൻസിൽ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ, കൽക്കരിയിൽ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ, സ്പേസിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി പെർസെൻറ്റേജ് കൂട്ടിക്കൊടുക്കേണ്ടി വരും. 49% ആയിരുന്നപ്പോൾ സുസുക്കി അവർ ടെക്നോളജി വിട്ടുതന്നോ? തന്നില്ല. 51 വിട്ടുതന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ജപ്പാൻ്റെ സുസുക്കി കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ പോയി ഇന്ത്യ സ്വന്തമായി ഉണ്ടാക്കി. ഇതുതന്നെയാണ് ഇന്ത്യൻ ചരിത്രത്തിലുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 1977 ജനതാ പാർട്ടിയാണ്. അന്ന് സ്വകാര്യ മേഖലയിൽ 49 ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിലുള്ളവർക്കൊക്കെ വെളിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മേഴ്സിക്കുട്ടിയമ്മയ്ക്കൊക്കെ, ബഹുമാനപ്പെട്ട മന്ത്രിക്കൊക്കെ അറിയാം, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വെളിയിൽ പോകാൻ തീരുമാനിച്ചു. എന്താ ഉണ്ടായത്? ഇന്ത്യയിലെ പ്രഗ്നൻസ് വുമണിൻ്റെ, അതായത് പ്രസവ ആശുപത്രിയിലെ ഓപ്പറേഷൻ നിന്നു. കാരണം അതിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയാണ്. എന്താണെന്ന് ചോദിച്ചു, ടെക്നോളജി തന്നില്ല. അപ്പോൾ ടെക്നോളജി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രതിരോധമല്ല, സ്പേസ് അല്ല, എന്തിലും ഒരുപക്ഷെ പെർസെൻറ്റേജ് കൂട്ടിക്കൊടുക്കേണ്ടി വരും. അങ്ങനെ കൂട്ടിക്കൊടുക്കുമ്പോൾ നമുക്ക് ഇറക്കുമതി നിർത്താം. ബോഫേഴ്സിനെയും ഇറക്കുമതി ചെയ്യേണ്ട, ഇന്ത്യയിൽ ഉണ്ടാക്കാം. തൊഴിൽ ഇതെല്ലാം സംബന്ധിച്ച്, പക്ഷേ ഈ കോവിഡും ഈ പ്രഖ്യാപനങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ പോളിസി നിങ്ങളുടെ പോളിസിയാണ്, അത് നിങ്ങൾ പ്രഖ്യാപിക്കും, പ്രതിപക്ഷം എതിർത്തെന്നിരിക്കും, ചിലപ്പോൾ ചില കാര്യങ്ങൾ അനുകൂലിച്ചെന്നിരിക്കും. ഈ കോവിഡിൻ്റെ ദുരിതാശ്വാസ നടപടികൾക്ക് കാതോർത്തിരുന്ന രാജ്യത്തിന് മുന്നിൽ ശ്രീ ഗോപാലകൃഷ്ണൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തി എന്താണ്? അല്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ISRO കാര്യം പറഞ്ഞിട്ട് ഈ ഇൻ്റർ പ്ലാനറ്ററി ട്രാവലിന് PPP പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുന്നു. അതും ഈ കോവിഡ് കാലത്തെ പ്രഖ്യാപനവും തമ്മിൽ എന്താണ് ബന്ധം? വിനു, ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു കാലത്തെ കോവിഡിനെ പ്രതിരോധിക്കുക മാത്രമല്ല, നമ്മൾ കേരളത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ചാനലിലൊക്കെ പറഞ്ഞല്ലോ, അതിജീവനം, ഈ കേരളം അടക്കം അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കേരളം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. പുതിയ ഇന്ത്യ ഉണ്ടാവണം. അല്ലല്ല, ഒരു മിനിറ്റ്, അവിടെ വിനുവിനൊരു തെറ്റ് പറ്റി. എന്തറിയോ, ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസി എന്ന് പറയുന്നത് സാധാരണക്കാരന് അനിവാര്യവും അടിയന്തരവുമായ കാര്യങ്ങൾ, അതാണ് റേഷൻ കൊടുക്കുന്നത്, അതാണ് ജൻധൻ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുന്നത്. അതാ നിങ്ങൾക്ക് ഇവിടെ കുറെ ആളുകളുണ്ട് ഇന്ത്യയിൽ, ലോകത്ത്. ഇപ്പോൾ കുഴൽനാടൻ ചോദിച്ച ഒരു ചോദ്യത്തിനും കൂടി ഞാൻ ഉത്തരം പറഞ്ഞു നിർത്താം. മേഴ്സിക്കുട്ടിയമ്മ ബഹുമാനപ്പെട്ട മന്ത്രി നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ തൊഴിലിൻ്റെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, 6.1 ഇന്ത്യയുടെ തൊഴിലില്ലായ്മ, പക്ഷേ കേരളത്തിൻ്റെ എത്രയാ? കേരളത്തിൻ്റെ ഇന്ത്യയുടെ ശരാശരിയേക്കാൾ കൂടുതലാണ്, 9.43 എന്ന് വെച്ചാൽ 10. അപ്പോൾ കേരളം എവിടെ നിൽക്കുന്നു, കേരളം എന്താ ചെയ്യുന്നത് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടി അമ്മ സംസാരിക്കുന്നത്. നേരത്തെ എന്നോട് ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താണ് നേരിട്ട് പൈസ കൊടുത്തത്. ശരിയാണ്, 3.5 ലക്ഷം ഡയറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ ലോകത്തെ ഏതെങ്കിലും രാജ്യം നിങ്ങൾ ഇത്രയും കാലം ചൂണ്ടിക്കാണിച്ചിരുന്നത് അമേരിക്കയാണ്. അമേരിക്കയിൽ GDP 10% അവിടെ കൊറോണയുടെ മുക്തിക്ക് വേണ്ടി കൊടുത്തു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, $484 ബില്യൺ അമേരിക്ക അനൗൺസ് ചെയ്തത്. അതിൽ 300 ബില്യൺ ഒരുപാട് രാജ്യങ്ങൾ, അവിടെ ഉള്ള സ്വകാര്യ കമ്പനികളും ആളുകളുടെ ശമ്പളം ഉറപ്പാക്കാനും അവർക്ക് പണം കൊടുക്കാനും ഒക്കെയുള്ള ഒരുപാട് പദ്ധതികളും പ്രഖ്യാപിച്ചു. കാരണം ആളുകളുടെ കയ്യിൽ പണം കിട്ടണം, അത് കിട്ടാനുള്ള നടപടികൾ ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനമായിരുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച രാജ്യങ്ങളുടെ പാക്കേജുകളിൽ
പലതിലും ഉണ്ടായിരുന്നു. മേഴ്സിക്കുട്ടിയമ്മ, എന്താണ് ബി ജെ പിക്ക് നൽകാനുള്ള മറുപടി? കേട്ടില്ല, എനിക്ക് കേട്ടില്ല. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ചോദ്യം കേട്ടില്ല. എനിക്ക് ശ്രീ ഗോപാലകൃഷ്ണനോട് വളരെ വളരെ സഹതാപം തോന്നുകയാണ്. യെസ്, ഏ കേട്ടു കേട്ടു, ഞാൻ പറയട്ടെ. അപ്പോൾ എനിക്ക് ശ്രീ ഗോപാലകൃഷ്ണനോട് വലിയ സഹതാപമാണ് ഇപ്പോൾ തോന്നുന്നത്. എത്ര വീറോടെ കാര്യങ്ങൾ പറയുന്ന ഗോപാലകൃഷ്ണന് ഒരു പോയിന്റുമില്ലാതെ വട്ടം ചുറ്റി പെരിഫറി കൂടെ കടന്ന് മണ്ടിയിലെ കുഞ്ചൻ നമ്പ്യാരുടെ കവിതയിൽ പറയുന്ന പോലെ മണ്ടി നടന്ന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വളരെ 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 എനിക്ക് തമാശയായി തോന്നി. ഈ തര ഞാൻ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞോ? ഏതെങ്കിലും ഒരു ചോദ്യത്തിന് അദ്ദേഹം രണ്ടു മൂന്ന് വാക്ക് ഉപയോഗിച്ചു, പിന്നെ അടിസ്ഥാനം. ഏത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഈ രാജ്യത്തെ ജനകോടികൾക്ക് കൊടുത്തത്? ഏത് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കൊടുത്തത്? ഏത് അടിസ്ഥാന പ്രശ്നമാണ് നിങ്ങൾ ഈ പാക്കേജിലൂടെ അഡ്രസ് ചെയ്തത്? ഏത് അടിയന്തര സാഹചര്യത്തെയാണ് നിങ്ങൾ ഈ പാക്കേജിലൂടെ മീറ്റ് ചെയ്തത്? ഈ വാക്കുകൾ പറഞ്ഞാൽ പാക്കേജ് ആകുമോ? അപ്പോൾ ഞാനിവിടെ ചോദിച്ചത് നിങ്ങൾ ഞാനല്ലേ പറയുന്നത്, ഗോപാലകൃഷ്ണൻ പറയപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. പിന്നെ ഇതിനെ ഇപ്പോൾ കിട്ടും കൈ കാണിക്കുന്നത്? ഞാനിവിടെ മിണ്ടാതെ കേട്ടോ എത്ര ദീർഘമായ സംസാരിച്ചത്. ഞാനിവിടെ പറയുന്നത് ഈ നമ്മൾ ഇപ്പോൾ കേരളം ഇന്ന് രാജ്യം ഇന്ന് കണ്ടു. ഇവിടുത്തെ തൊഴിലില്ലായ്മ പറഞ്ഞു, ഇവിടുത്തെ ഒരു പ്രതിശീർഷ വരുമാനവും യു പിയുടെതും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് അങ്ങേറ്റം അത് ഒരു അവസരോചിതമായ വർത്തമാനമല്ല പറഞ്ഞു. ഞാനിത് വിടുകയാണ്, വെറുതെ സമയം കളയാനില്ല. ഇപ്പം ഞാൻ പിന്നെ ഞാൻ പറയുന്നു, ഇന്നത്തെ കേരളം ഇന്നത്തെ രാജ്യത്തിൻ്റെ ചിത്രം എന്താ? തൊഴിലാളികൾ നടന്ന് നടന്ന് വണ്ടി ഇടിച്ച് മരിക്കുന്നു, ട്രെയിൻ കയറി മരിക്കുന്നു. എപ്പോഴും പറയും യു പി നിന്ന് 3,900 ട്രെയിൻ പോയി. എവിടെ ജനത്തിൻ്റെ സുരക്ഷ? അവർ നടന്ന് നടന്ന് മരിച്ച് വീഴുകയാണ്. അതല്ലേ അടിയന്തര പാക്കേജ്? അവർ നിങ്ങൾ ഇപ്പം പി എം കെയറിൽ തന്നെ എത്രയോ കോടി വന്നു. നിങ്ങളൊരു 10,000 കോടി രൂപ ചെലവഴിച്ച് ഈ പാവപ്പെട്ട നടക്കുന്ന മനുഷ്യനെ അവനവൻ്റെ നാടുകളിൽ എത്തിക്കൂ. ആ നാട് അവനവൻ്റെ നാടുകളിൽ എത്തിച്ചിട്ട് അവർക്ക് തൊഴിലുറപ്പെങ്കിലും കൊടുക്ക്. ഇവരെല്ലാം കേരളത്തിലും ഡൽഹിയിലും മറ്റു രാജ്യത്തിലും നടന്നാണ് ഒരു ഉപജീവനം നടത്തിപ്പോയത്. ഇന്നെല്ലാം അവർക്ക് അവനവൻ്റെ നാടുകളിലേക്ക് എത്താൻ നിർബന്ധിതമാകുകയാണ്. അവിടെ അവർക്ക് തൊഴിൽ വേണ്ടേ? അവർക്ക് ജീവിക്കാൻ ഏത് അടിയന്തര സാഹചര്യം മീറ്റ് ചെയ്യാനാണ് ഈ പറഞ്ഞ പാക്കേജിലെല്ലാം കാര്യമുള്ളത്? ഏത് അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഇവർ അഡ്രസ്സ് ചെയ്തത്? 1.1 കോടി മാത്രം തൊഴിൽ ദിനമാണ് ഈ ഏപ്രിൽ വരെ വന്നിരിക്കുന്നത്. 1,000,000,000 തൊഴിൽ ദിനം കൊടുക്കാം, എന്തുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യുന്നില്ല? വരാൻ പോകുന്ന സമയത്ത് 2 ആഴ്ച അരി കൊടുക്കും. ആര് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ, ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇന്നത്തെ അവരുടെ അടിയന്തര പ്രാധാന്യം എന്താണ്? അവിടെ ഇനി വരുമ്പോൾ എവിടെയെങ്കിലും ഷെൽട്ടർ കൊടുക്കാം. അതാണോ അവർ വീട്ടിലെത്തിയവർക്ക് വീടുണ്ട്? വീടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. യു പിയിലൊക്കെ വീടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർക്ക് തൊഴിൽ കൊടുക്കണ്ടേ? തൊഴിൽ കൊടുക്കാൻ എന്തെങ്കിലും പദ്ധതി ഇതുവരെ പറഞ്ഞ കാര്യത്തിലുണ്ടോ? കൃഷിക്കാരുടെ ദുരിതം, കൃഷിക്കാർക്ക് കടമെഴുതി തള്ളണം, ഉണ്ടോ? ഇപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു 58,000-56,000 കോടിയുടെ ജൻധൻ അക്കൗണ്ട് അല്ല, നേരെ പകുതിയ സത്യം അവരുടെ തന്നെ റിലീസ്. 28,000 കോടി രൂപയാണ് ഇന്ത്യയിലാകെ ജൻധനാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അക്കൗണ്ട് വഴി കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ പറഞ്ഞ് അതങ്ങ് ഇരട്ടിയായി. ഈ മാതിരി അസത്യ പ്രസ്താവനകൾ നടത്തുന്നതല്ലാതെ അതാണ്. അതും എത്രയോ നാളുകളായി. അതും കഴിഞ്ഞ പിന്നെ എന്തോരം പുഴയിൽ കൂടി വെള്ളം ഒഴുകി. ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നമ്മൾ ഏത് അടിയന്തര പ്രശ്നമാണ് അഡ്രസ്സ് ചെയ്തത്? നിങ്ങൾ സ്വകാര്യവൽക്കരണം, ഉടനെ മൊബൈൽ ഫോൺ പറഞ്ഞു, സ്വകാര്യവൽക്കരണം വേണ്ടെന്നൊന്നും ഇവിടെ രാജ്യത്ത് ഒരാളും പറയുന്നില്ല. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പണ്ട് പഴയ കാലത്ത് ട്രാക്ടറിനെ പൊട്ടിച്ചില്ലേ എന്നൊക്കെ പറയുന്ന ന്യായമുണ്ട്. അന്നെന്താ പറഞ്ഞത്? ട്രാക്ടറാണെങ്കിലും കൊണ്ടുവന്ന സ്വകാര്യവൽക്കരണമാണെങ്കിലും ഉള്ള തൊഴിൽ നഷ്ടപ്പെടരുത്, ഇതേ ഉള്ളൂ. ഈ പറയുന്ന ആധുനികവൽക്കരണത്തിന് ആരും എതിരല്ല, പക്ഷേ തൊഴിലാളിയുടെ തൊഴിലും കൂലിയും തകർത്തുകൊണ്ടാവരുത്. ബേസിക് പ്രശ്നം അതാണ്. അവിടെ അതിനെ മാറ്റി വെച്ചിട്ട് വേറെ ന്യായങ്ങളൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. ആ ന്യായത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ മൊബൈൽ ഫോണാണോ പ്രശ്നം? ഇവിടെ ആരെങ്കിലും പറഞ്ഞോ സ്വകാര്യ നിക്ഷേപം വേണ്ടെന്ന്? സ്വകാര്യ നിക്ഷേപം എവിടെ? 10% കോടികളുടെ ലാഭമുള്ള ഖനി നിങ്ങൾ കുറേ കൂടെ പണം പങ്കുവയ്ക്കാൻ, നാട്ടിലെ കർഷകർക്ക് പങ്കുവയ്ക്കാനില്ല, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പങ്കുവയ്ക്കാനില്ല, മൈഗ്രൻറ്റ് വർക്കേഴ്സിന് പങ്കുവയ്ക്കാൻ ഇവർക്ക് താല്പര്യമില്ല. ഇവർക്കുള്ളത് കോർപ്പറേറ്റുകൾക്ക് പങ്കുവയ്ക്കണം, അതിനായിട്ടാണ് ഖനി വിൽക്കുന്നത്. ശ്രീ ഗോപാലകൃഷ്ണ, BMS അടക്കമുള്ള തൊഴിലാളി അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഇന്ത്യയിൽ അതിശക്തമായ പ്രക്ഷോഭമാണ് ഉയരാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ 5 വർഷം പഠിച്ച പണി 18 നോക്കിയിട്ട് വിൽക്കാൻ കഴിയാത്ത ഖനി ഇപ്പോൾ വിൽക്കാൻ കഴിയുമെന്നുള്ള സ്വപ്നം കൊണ്ട് നിങ്ങൾ നടക്കേണ്ടതില്ല. അത് അനുവദിക്കാനേ പോകുന്നില്ല ഇന്ത്യൻ തൊഴിലാളി വർഗം.
ഒറ്റക്കെട്ടായി തൊഴിലാളികൾ അതിനെ എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് വേറെയൊക്കെ സ്വകാര്യവൽക്കരണം നടക്കാം, പക്ഷേ ഈ സ്വർണ്ണമുട്ടയിടുന്ന താറാവിനെ വിൽക്കാൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ കൂടുതൽ തൊഴിൽ കൊടുക്കാനാണെങ്കിൽ, അടിസ്ഥാന വികസനമാണെങ്കിൽ സ്വകാര്യ മൂലധനം നിങ്ങൾ ഉപയോഗിക്കൂ, ആർക്ക് തർക്കം. പക്ഷേ രാജ്യത്തെ കൊള്ളയടിക്കുന്നതല്ല സ്വകാര്യ. ഇപ്പം ഞാൻ ചോദിക്കും, ചോദിക്കും, ചോദിച്ചോളൂ, ചോദിച്ചോളൂ. അല്ല നിങ്ങളെ ഒരു അല്ല, ഞാൻ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടി അമ്മ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ കേരളം, ഈ കോവിഡ് വന്നല്ലോ, 20,000 കോടി രൂപയുടെ പ്രഖ്യാപനം ഉണ്ടായല്ലോ, 14,000 കോടി രൂപ കൊടുക്കാനുള്ള പൈസയല്ലേ, നായാ പൈസ, ഒരു രൂപ ഇവിടുത്തെ ബാർബർക്ക് കൊടുത്തോ, ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരന് കൊടുത്തോ, ഇവിടുത്തെ സാധാരണക്കാരന് കൊടുത്തോ, ഇവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് 10 രൂപ കൊടുത്തോ നിങ്ങളുടെ സർക്കാർ, ഈ കേരളത്തിലെ സർക്കാർ മേഴ്സിക്കുട്ടിയമ്മ, നിങ്ങളുടെ അണ്ടിക്കമ്പനി പൂട്ടിക്കിടക്കുക, ആ അണ്ടിക്കമ്പനിയിൽ വേണ്ട മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും കൊടുത്തോ? മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പോലും ഞാൻ പറയുമ്പോൾ സംസാര ഞാനൊന്ന് പറഞ്ഞോട്ടെ ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം. നിങ്ങൾ ഞാനാ പറയുന്നത് നിക്ക് നിങ്ങൾ ഈ കേരള സംസ്ഥാനത്തല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ തൊഴിലാളിക്കും ആശ്വാസം കൊടുത്ത ഗവൺമെൻറ്റായത് കോടിക്കണക്കിന് രൂപ. എല്ലാ തൊഴിലാളിക്കും, മത്സ്യത്തൊഴിലാളിക്ക് ഞങ്ങൾ 2,000 രൂപ കൊടുത്തു. നിങ്ങൾ ഒരു പൈസ, ഞങ്ങൾ ചോദിച്ചത് കേന്ദ്രത്തിനോട് നിങ്ങൾ ഒരു മാസം 500 രൂപ വെച്ച് 6 മാസം കൊടു, എന്നിട്ട് 3,000 ചോദിച്ചോളൂ. 3,000 ചോദിച്ചിട്ട് ഒരു പൈസ തരാത്ത നിങ്ങളാണ് ഒരു ഉളുപ്പുമില്ലാതെ മത്സ്യത്തൊഴിലാളിക്ക് കാശ് കൊടുത്തോന്ന് ചോദിച്ചത്. 2,000 രൂപയാണ് മത്സ്യത്തൊഴിലാളിക്ക് കൊടുത്തത്. 87 ലക്ഷം പറഞ്ഞല്ലോ, അല്ല 20,000 കോടിയുടെ കണക്കെന്ന് പറയൂ, അല്ല ബഹുമാനപ്പെട്ട മന്ത്രി 20,000 കോടിയുടെ കണക്കെന്ന് പറയൂ, അത് പറയൂ, എനിക്ക് അത് അറിഞ്ഞാൽ മതി, അത് പറയൂ. 20,000 കോടി രൂപ ആർക്ക് കൊടുത്തു പറയൂ, നിങ്ങളൊന്ന് കേൾക്കണല്ലോ. മാറ്റിക്കൊണ്ട് പോണ്ട, ഞങ്ങളത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊടുക്കാത്ത കാര്യത്തെ കൊണ്ട് ഞാൻ പറയണത് പറഞ്ഞല്ലോ, അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് 14,000 കോടി രൂപ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള പൈസ അല്ലേ? നിങ്ങൾ കേൾക്കണല്ലോ, നിങ്ങൾ അത് പറയൂ, ഞാൻ കേൾക്കാം, ഞാൻ കേൾക്കാം. ഓ അത് നിങ്ങൾ കേൾക്കുന്ന ആ മിണ്ടാതിരിക്കുക, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ പറയപ്പോ ഞാൻ മിണ്ടായിരുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്ന ഇടയ്ക്കിട്ട് പറയാതെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇന്ത്യ രാജ്യത്തെ ഒരു സ്റ്റേറ്റും ചെയ്യാത്ത തരത്തിൽ മുഴുവൻ ജനവിഭാഗങ്ങളിലും ആശ്വാസം എത്തിച്ച ഒരു ഗവൺമെൻറ്റാണിത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എല്ലാ ജനവിഭാഗങ്ങളിലും ആശ്വാസം എത്തിക്കാൻ നടപടി സ്വീകരിച്ച ഗവൺമെൻറ്റാണിത്. കുടിശ്ശികയായ 14,000 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും ബില്ല് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാ നിങ്ങൾ ക്രെഡിറ്റ് ലിങ്ക്ഡ് ആക്കിയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാം ക്രെഡിറ്റ് അല്ലേ? നിങ്ങൾ എന്തേ കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശിക തരാത്തത്? നിങ്ങൾ സംസ്ഥാനത്തിന് ഇതുവരെ കുടിശ്ശിക തന്നോ? നിങ്ങൾ കുടിശ്ശിക തരാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ ഒന്നുകൂടെ വരികയാണ്. ഇപ്പോ ഇന്ന് ധനകാര്യ മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു പ്രധാനമന്ത്രി വളരെയധികം കോൺസെൻട്രേറ്റഡ് ആണ് പ്രൈവറ്റൈസ് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ചേഞ്ച്. അപ്പൊ അവർ പറഞ്ഞതാണ് സിസ്റ്റമാറ്റിക് ചേഞ്ച്, കോർപ്പറേറ്റ് വൽക്കരണം. ഇതൊക്കെയാണ് ധനകാര്യമന്ത്രി ഉപയോഗിച്ച വാക്കുകൾ. സിസ്റ്റമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്നത് രാജ്യം ഇന്ന് വരെ നേടിയ നേട്ടങ്ങളെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീറെഴുന്ന അടിസ്ഥാനപരമായ മാറ്റങ്ങളിലേക്ക് BJP യുടെ അതാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാമ്പത്തിക നേട്ടത്തിന്റെ ഭാഗമായി ബഹുഭൂരിപക്ഷം വരുന്ന തർക്കം കൂടിയായി ഇത് മാറിയ സ്ഥിതിക്ക് മാത്രമാണ്. കേന്ദ്ര സർക്കാരിന്റെ പാക്കേജിൽ നിന്ന് ഒന്നുമില്ലെന്ന് പറയുന്ന ശ്രീ മാത്യു കുഴൽനാടൻ ഈ 20,000 കോടിയുടെ കാര്യത്തിൽ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയുടെ വാദം അംഗീകരിക്കുന്നുണ്ട്.
അല്ല ആ കാര്യത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ ഈ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനങ്ങളെ വെറുതെ കബളിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് നടത്തിയത്. അല്ല പ്രധാന ഞാൻ അത് പറയട്ടെ, ഇതൊക്കെ ജനം അറിയണല്ലോ, ഇതെല്ലാം അറിയണല്ലോ. 20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ 14,000 കോടി രൂപ നിങ്ങൾ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത്, 2,000 കോടി രൂപ നിങ്ങൾ പ്രഖ്യാപിച്ചത് 5 മാസത്തെ സാമൂഹ്യ സേവ പെൻഷൻ കൊടുക്കാനുള്ളത്, 2 മാസം കൊടുക്കുന്നത് നിങ്ങൾ ഔദാര്യമായി അവതരിപ്പിച്ചത്, 2,000 കോടി രൂപ കുടുംബശ്രീക്കുള്ള ലോൺ അത് നിങ്ങൾക്ക് കൊടുക്കാനോ അതിനിത് ചെയ്യാനോ കഴിഞ്ഞില്ല, 1,000 കോടി രൂപ പോലും ബഡ്ജറ്റിനോ ബഡ്ജറ്റിൻ്റെ പുറത്തു നിന്നോ ഈ സർക്കാർ നൽകിയില്ല. നിങ്ങൾ കോവിഡ് പാക്കേജ് എന്ന് പറഞ്ഞ് 20,000 കോടി അവതരിപ്പിച്ചത് വലിയ ഒരു പുകമറയും വലിയൊരു കള്ളത്തരവുമായിരുന്നു. അത് മന്ത്രി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാനത് എനിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും പച്ചം ചേർന്ന് പറയല്ല, അത് 100% ഈ സംസ്ഥാനത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരേർപ്പാടായിരുന്നു. നിങ്ങൾ അതിൻ്റെ അകത്ത് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നത് കോവിഡ് പാക്കേജ് എന്ന നിലയിൽ പറയുന്നത് ഇതൊക്കെ സത്യം ജനങ്ങൾ തിരിച്ചറിയില്ല എന്ന് വിചാരിക്കരുത്. ഇത് തന്നെയാണ് 20 ലക്ഷം കോടിയുടെ പാക്കേജിലേക്ക് വരുന്നത്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ചർച്ച വളരെ അൺപ്രൊഡക്റ്റീവ് ആക്കി ഇവർ കളഞ്ഞുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഞാൻ ഗോപാലകൃഷ്ണനോട് ഇനിയിപ്പോൾ അധികം സമയമില്ലാത്തതുകൊണ്ട് ഒരേ ഒരു പോയിൻ്റ് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവനും സാധാരണക്കാരനും അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിക്ക് ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് UPA സർക്കാർ പ്രഖ്യാപിച്ച തൊഴിലുറപ്പ് പദ്ധതി ഒന്നുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ വേതനം കൂട്ടിയതാണ് നിങ്ങളുടെ ധനകാര്യമന്ത്രി വലിയൊരു അച്ചീവ്മെൻ്റായി പറഞ്ഞത്. അതിന് പണം നീക്കിവെക്കുമെന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുമ്പ്, ഇത്രയേറെ ഒരു പ്രയാസം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് 72,000 കോടി രൂപയുടെ കാർഷിക കടം എഴുതിത്തള്ളിയത് UPA സർക്കാരാണ്. നേരിട്ട് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും ജനങ്ങൾക്ക് പണം നൽകി. ആദ്യം 38,000 കോടി രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ നേരിട്ട് ഖജനാവിൽ നിന്നും ജനങ്ങൾക്ക് പണം നൽകി. ഭക്ഷ്യസുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ 88,500 കോടി രൂപ നേരിട്ട് ഖജനാവിൽ നിന്നും ജനങ്ങൾക്ക് നൽകി. ഭാരത് നിർമ്മാൺ 145,000 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ UPA സർക്കാർ ഏതെങ്കിലും ബാങ്കുകാരോട് കൊടുക്കാൻ പറയല്ല ചെയ്തത്, ഏതെങ്കിലും ബാങ്കിനോട് വായ്പ നൽകാനല്ല പറഞ്ഞത്, ഇന്ത്യൻ ഖജനാവിൽ നിന്ന് എടുത്ത് നൽകി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്നും 176,000 കോടി രൂപ എടുത്തപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഗോപാലകൃഷ്ണൻ തന്നെയാണ് അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തതെന്ന്, വിത്തെടുത്ത് കുത്തരുത്, ഈ രാജ്യത്തൊരു അടിയന്തര സാഹചര്യം വന്നാൽ എടുക്കാനുള്ള പണമാണ് റിസർവ് ബാങ്കിൽ ഉള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിനു മുമ്പേ ഈ എക്കോണമി തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ രാജ്യത്ത് നിങ്ങളുടെ സർക്കാർ കൊണ്ടുവന്ന 2 നടപടികൾ, ഒന്ന് ഡിമോണിറ്റൈസേഷൻ, അതിന് പിന്നാലെ GST, രണ്ടും കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തെ സമ്പദ്ഘടന തകർത്തു. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഉണ്ടാക്കി. ഈ സർക്കാരിൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലാതായി. ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 3% താഴ്ത്തേക്ക് പോയി. നിങ്ങൾ റിസർവ് ബാങ്കിൽ കരുതിയിരുന്ന വിത്തെടുത്ത് കുത്തരുതെന്ന് 1,000 വട്ടം പറഞ്ഞപ്പോഴും ഒരു മടിയുമില്ലാതെ 176,000 കോടി രൂപ എടുത്ത് ചെലവാക്കി. എന്നിട്ടും ഇന്ന് അതുകൊണ്ടാണ് റിസർവ് ബാങ്കിൽ പൈസ ബാക്കിയില്ലാത്തത്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇന്ന് അടിയന്തര സാഹചര്യം പ്രയോഗിക്കാൻ കഴിയാത്തത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് കോവിഡ് പാക്കേജായി 20,000 കോടി രൂപയുടെ പ്രഖ്യാപനം നടത്തിയത് 15 ലക്ഷം അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞ അതേ പ്രഖ്യാപനത്തിൻ്റെ അവസ്ഥയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഈ രാജ്യത്തെ കർഷകരുടെ കാർഷിക കടം എഴുത്തള്ളു. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു, ഞാൻ ചോദിച്ചതിന് ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞില്ല. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കാം. നിങ്ങൾ ജൻധൻ അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, ആളുകൾക്ക് ശ്രീ ജോസഫ് ആസ്റ്റൻ, ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ ശ്രീ ജോസഫ് ആസ്റ്റൻ ഇടയ്ക്കിടെ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു, പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാം. അതായത് ഇവിടെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ശ്രീ കുഴൽനാടൻ പറഞ്ഞു ഫിസ്കൽ പോളിസിയുടെ പ്രാധാന്യം. ഇപ്പോഴ് ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് മരം കുലുക്കിയൊന്നും വിഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെയല്ല. അതായത് ഒരു രാജ്യത്ത് പൊതുവിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന രീതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിലുള്ള ഒന്നുകിൽ വൻതോതിൽ വിപണിയിൽ നിന്ന് കടമെടുക്കാം, വിപണിയിൽ നിന്ന് കടമെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നമ്മുടെ സ്വകാര്യ സംരംഭകർക്ക് ലഭ്യമാകുന്ന വിഭവങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ലഭ്യമാകുന്ന വിഭവങ്ങൾ കുറഞ്ഞു പോകും.
അതുപോലെ തന്നെ പലിശ നിരക്കുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പിന്നെ അടുത്ത മാർഗം എന്താണ്? വൻതോതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ദേശിച്ചതുപോലെ പണം അടിച്ചിറക്കാം. റിസർവ് ബാങ്കിനോട് പറഞ്ഞ് കടലാസ് കൊടുത്ത് പണം അങ്ങ് അടിച്ചിറക്കി എല്ലാവരുടെ അക്കൗണ്ടിലോട്ടും കൊടുത്തുകൊണ്ടിരുന്ന് അങ്ങനെ എത്ര കാലം പോകാനൊക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ കുറേ പണം സാധാരണ ജനങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെങ്ങനെ കൊടുക്കണം ശ്രീ ജോസ് സെബാസ്റ്റ്യൻ? അല്ല, അത് തീർച്ചയായിട്ടും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വിപണിയിൽ നിന്ന് കടകൾ എടുക്കണം, അതല്ലെങ്കിൽ ആസ്തികൾ കൈയൊഴിയണം, അങ്ങനെ വിഭവങ്ങൾ കണ്ടെത്തി കുറേ പണം ജനങ്ങളിൽ എത്തിക്കണം. പക്ഷേ അത് എല്ലാ കാലത്തും തുടരാനൊക്കുകയില്ല. ഉൽപ്പാദന മേഖലകൾ പ്രയോജനപ്പെടുത്തി അധ്വാനിക്കുന്ന ജനങ്ങൾ ഉൽപ്പാദന സംവിധാനങ്ങളിലേക്ക് വന്ന് സമ്പദ്വ്യവസ്ഥ ചലനാത്മകമായി കഴിഞ്ഞെങ്കിൽ മാത്രമേ നികുതി വരുമാനവും എല്ലാം സസ്റ്റൈനബിൾ ആകുള്ളൂ. അതല്ലെങ്കിൽ ഈ താൽക്കാലികമായിട്ട് പെട്ടെന്ന് തന്നെ കുറേ ഫിസ്കൽ പോളിസി എന്ന് പറഞ്ഞ് വൻതോതിൽ പണമടിച്ചിറക്കുക എന്നുള്ളതല്ല പരിഹാരം. ഇതൊക്കെ ഒന്നിച്ചു പോകേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണ ജനങ്ങളെ ഈ സമയത്ത് സഹായിക്കുന്നതോടൊപ്പം തന്നെ അവരെ സഹായിക്കാനും കൂടെ ഇതിനേക്കാൾ ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിലെങ്കിലും ശ്രീ ജോസ് സെബാസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം നാളെ ഒരു ദിവസം കൂടി ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും നാളത്തെ പ്രഖ്യാപനം, ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി ഈ ജൻധൻ അക്കൗണ്ടുകളിലൂടെ കാഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ഒരു നടപടി നാളെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതൊരു അത് മാത്രമല്ല പരിഹാരമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഒരു ഏറ്റവും വേഗത്തിൽ വേണ്ട, ഏറ്റവും അടുത്ത് വേണ്ട പരിഹാരം അതല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത് വേണ്ട പരിഹാരം താൽക്കാലികമായിട്ടുള്ള ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികളും വേണം. അത് ശ്രീമതി ശ്രീനാരായണന്റെ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ അതിനെ ഒരു ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സസ്റ്റൈനബിൾ ആണ് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കാലത്തെ പാക്കേജിൽ വേണമോ, അതോ ശ്രീ കുഴൽനാടനൊക്കെ ചോദിച്ചതുപോലെ ബജറ്റിലോ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിലോ ഒക്കെയാണോ വരേണ്ടത്? അത് ഇത് രണ്ടും നാളത്തെ പ്രഖ്യാപനങ്ങളിലും ഇത് വരാവുന്നതാണ്. കാരണം ഈ കോവിഡ് വരുമെന്നുള്ള ഒരു ഒരു സംഗതി ബഡ്ജറ്റിന് മുമ്പോ ആ സമയത്തോ നമ്മൾ മുൻകൂട്ടി കണ്ടതല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഈ പ്രത്യേക സാഹചര്യത്തിൽ ജൻധൻ അക്കൗണ്ടുകളുടെ കാഷ് ട്രാൻസ്ഫർ എന്നുള്ളത് പ്രധാനമായിരിക്കുമ്പോൾ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിക്കാനുള്ള നടപടികളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഖ്യാപനങ്ങളെ നമ്മൾ തീർത്തുമങ്ങ് എഴുതി തള്ളാൻ. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, ഈ കൽക്കരി ഉണ്ട്, കൽക്കരി ഇനി പൊതുമേഖലയിൽ ആയിരിക്കില്ല, സർക്കാരിൻ്റെ കുത്തക അവസാനിക്കുകയാണ്. ഈ നമ്മുടെ കരിമണലിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, മറന്നുപോയതായിരിക്കും. അല്ല, അത് ഞാൻ പറയുന്നത് ഇതൊക്കെ ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ യഥാർത്ഥത്തിൽ കുഴിച്ചെടുത്ത് അത് പ്രയോജനപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ സ്വകാര്യ മേഖലയെ കൂടെ ഇത് പ്രയോജനപ്പെടുത്തി ഇത് മുന്നോട്ട് പോകണ്ടേ? എല്ലാ കാലത്തും ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു, ഈ നമ്മുടെ സ്വർണ്ണമുട്ട ഇടുന്ന താറാവാണ്, പക്ഷേ ഈ താറാവ് മുട്ട ഇടുന്നില്ലെങ്കിൽ അത് മുഴുവൻ തന്നെ അങ്ങനെ ഇരുന്നെങ്കിൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഈ ഖനന മേഖല തീർച്ചയായിട്ടും സ്വകാര്യ മുതൽ മുടക്കിന് വേണ്ടി തുറന്നു കൊടുക്കണം. പക്ഷേ അവിടെ കൃത്യമായ നോട്ടമുണ്ടാകണം, മേൽനോട്ടമുണ്ടാകണം. അതിൽ അനാവശ്യമായിട്ടുള്ള കുത്തകകളുടെ കടന്നുവരവും അവരെ വൻതോതിൽ ചൂഷണം ചെയ്യുന്നതും പ്രയോജനം. സ്വകാര്യ മേഖല മുതൽ മുടക്കിയ ശേഷം പിന്നെ സർക്കാരിനെ എങ്ങനെയാണ് നിലക്കി നിർത്തിയതെന്നും വില നിശ്ചയിക്കുന്നതിൽ എങ്ങനെയാണ് പിന്നെ സർക്കാരിനെ വെല്ലുവിളിച്ചതെന്നും നാം ഇതിന് മുമ്പും കണ്ടതാണ് ഇന്ത്യയിലെ മറ്റൊരു കുത്തകയുടെ കാര്യത്തിൽ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കുഴൽനാടൻ ഇടയ്ക്ക് കയറി പറയാൻ ശ്രമിച്ച ഒറ്റ കാര്യം വളരെ പെട്ടെന്ന്. അത് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. അതായത് വേറൊന്നുമില്ല, ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഇവിടെ ഇതിന് മുമ്പ് പറഞ്ഞു ഇവിടെ അഴിമതിയാണ് നടക്കുന്നതെന്ന്. ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ മുഴുവൻ നോക്കണം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ജനങ്ങൾ കേൾക്കാനും അറിയാനും വേണ്ടി. കോൺഗ്രസിനെതിരെ ആരോപിച്ചിരുന്നത് അഴിമതിയാണെങ്കിൽ ഇന്ന് ഈ രാജ്യത്തെ സർക്കാരിനെ നിയന്ത്രിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളാണ്. കാരണം വരുന്ന കാലങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും സാമ്പത്തിക മാന്ദ്യവും ഉള്ള സമയമാണ്. ഇനിയിപ്പോൾ ഡിഫൻസിൽ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? അവിടെ നിന്ന് സാധനം വാങ്ങാൻ പോകുന്ന സർക്കാരാണ്, ആ മാർക്കറ്റുണ്ട്.
കൽക്കരി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ അടിയാധാരം എടുത്ത് വിൽക്കുന്നത് പോലെയാണ് ഈ ഓരോ തീരുമാനങ്ങളും. സ്പേസ് ടെക്നോളജി ആണെങ്കിലും ഡിഫൻസ് ആണെങ്കിലും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ റിസർവ് ബാങ്കിൽ നിന്നും 176,000 കോടി എടുത്ത് വിറ്റതുപോലെ ഈ രാജ്യത്തിൻ്റെ അടിയാധാരം വിൽക്കുന്ന ഏർപ്പാടാണ് ഇന്നത്തെ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇവിടുത്തെ പ്രതിരോധ മേഖല, സ്പേസ് ടെക്നോളജി, എയർപോർട്ടുകൾ, ഞാൻ നിർത്തിയാൽ എനിക്ക് പറയാൻ പറ്റില്ല. രണ്ട് കാര്യം പറയട്ടെ. കുഴൽനാട് വിത്തെടുത്ത് കുത്തിയതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ കുഴൽനാടനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, വിത്തെടുത്ത് കുത്തുകയല്ല, വിത്തെടുത്ത് വിതയ്ക്കും. നരേന്ദ്രമോദി, കൃഷി ഉണ്ടാവും, ജനങ്ങൾക്ക് ഗുണമുണ്ടാവും. നിങ്ങൾ വിത്തെടുത്ത് മല്ലേക്ക് കൊടുത്തു. 2008 നിങ്ങൾ 68,000 കോടി മല്യയ്ക്കും നീരവ് മോഡിക്കും കൊടുത്തു. അവരെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരാൻ പോവുക. നിങ്ങൾ വിത്തെടുത്തിട്ട് നിങ്ങളുടെ ഓരോ മന്ത്രിമാരും വീട്ടിൽ കൊണ്ടുപോയി. കൽക്കരിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടാക്കി. അതൊക്കെ നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ സർക്കാർ. അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടയിൽ ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മയുടെ ഒറ്റ കാര്യം കോഴിക്കോട് ഇരുമ്പ് കോഴിക്കോട് ഇരുമ്പ് ഖനനത്തിന് അനുമതി കൊടുത്തത് എളമരം കരീമാണ്. അത് നിങ്ങൾ മറക്കരുത്. ഇരുമ്പ് ഖനനം. രണ്ടാമത്തെ കാര്യം യുകെയിലെ, അല്ല ഞാനൊന്നും പറഞ്ഞു തീർന്നോട്ടെ ബഹുമാനപ്പെട്ട മന്ത്രി, ഞാനൊന്ന് പറഞ്ഞോട്ടെ വിനു, ഇതെന്ത് പരിപാടിയാ? ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ മേഴ്സിക്കുട്ടിയമ്മ സംസാരിക്കുന്നത്, ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ, ഒന്ന് നിങ്ങള്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. കർഷകരുടെ വായ്പ എഴുതിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ യുപിയുടെ കാലത്താണത്. ഇലക്ട്രിസിറ്റിയുടെ ബില്ല് എത്രയാ? തൊഴിലാളികളുടെ, വിനു, ഇലക്ട്രിസിറ്റിയുടെ ബില്ലിന്റെ കാര്യം ചോദിക്ക്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് 2.5 ഇരട്ടിയാണ് ഇലക്ട്രിസിറ്റി ബില്ല്. 15 കിലോ അരി കൊടുത്തു എന്നല്ലാതെ 4 കിലോ ബിരിയാണിയുടെ പൈസയാണ് ഇലക്ട്രിസിറ്റിയിൽ മേടിക്കുന്നത്. നിങ്ങള് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ബില്ല് 2.5 ഇരട്ടിയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിയാണ് ഈ മേഴ്സിക്കുട്ടിയമ്മ പാർട്ടി. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ബഹുമാനപ്പെട്ട മന്ത്രി, എന്റെ സമയം എടുത്തിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? കൊള്ളയടിച്ച് ഒരൊറ്റക്കാര്യം, നിങ്ങൾ വൈദ്യുതി, നിങ്ങളെ കരണ്ട് ചാർജ് ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുകയാണ്. വിനോ, ആ ചോദ്യം ഒന്ന് ചോദിക്കണോ? വൈദ്യുതി ചാർജ് 2.5 ഇരട്ടിയാണ്. അടച്ചിട്ട സ്ഥാപനങ്ങളിൽ പോലും 2.5 ഇരട്ടിയാണ് വൈദ്യുതി ചാർജ്. ഈ പാക്കേജ് എന്ന് പറയുന്നത് നഗ്നമായ കൊള്ളയാണ്. രാജ്യത്തെ എന്നോട് സംസാരിക്കുമ്പോൾ വരാൻ പോകുന്ന നാള് കോവിഡ് പ്രതിരോധത്തിനോടൊപ്പം അതിശക്തമായ പോരാട്ടത്തിലേക്കാണ് നാട് പോകാൻ പോകുന്നത്. ആ പോരാട്ടത്തിൽ കുഴനാടനും നമ്മളോടൊപ്പം ഉണ്ടാകും, ഗോപാലകൃഷ്ണന്റെ തൊഴിലാളികളും നമ്മളോടൊപ്പം ചേരും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഈ പ്രഖ്യാപനങ്ങളുടെ യാഥാർത്ഥ്യം ജനങ്ങൾ ഇത് നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ ആവർത്തനമാണോ, പുതുതായി എന്തെങ്കിലും വരുന്നതാണോ, കോവിഡിൻ്റെ മറവിലുള്ള ഒരു പരിഷ്കരണ പ്രഖ്യാപനങ്ങളാണോ, ഇതൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ടതാണ്. തീർച്ചയായും അത്തരം ചർച്ചകളിലേക്ക് നമുക്ക് കടക്കാം. വളരെ നന്ദി എല്ലാവർക്കും. ന്യൂസർ അവസാനിക്കുന്നു. ഇനി ഞാനുണ്ട്.